നെൻ ടു നമ്മുടെ കോഞ്ചറിംഗ് ഫ്രാഞ്ചൈസിലെ ഒമ്പതാമത്തെ മൂവിയാണ് ദെൻ നമ്മുടെ നൺ എന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയുടെ കൂടിയാണ് ഈ ഒരു ചിത്രം സോ ബേസിക്കലി വലാക്ക് തിരിച്ചു വന്നു ആ സിനിമയിൽ ഇവൻസിന് ശേഷം ആ ഒരു വലാക്ക് തിരിച്ചു വരുന്നിട്ട് കുറേ പേരെ ആക്രമിച്ചു കൊല്ലുന്നു സോ എന്തിനാണ് നണ് തിരിച്ചു വന്നത് അല്ലെങ്കിൽ ഈ ഒരു വലാഖിന് എന്താണ് വേണ്ടത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പഴയ സിനിമയിൽ നമ്മൾ കണ്ടുള്ള സിസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ പിന്നീടും ചർച്ച ചെയ്തതിനായിട്ട് വിടുന്നതും അതിൻ്റെ പുറകിലുള്ള ഇൻവെസ്റ്റിഗേഷനും പിന്നീട് നടക്കുന്ന ഹൊർ ഹോർണിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ കാണിക്കുന്ന ഒരു ടിപ്പിക്കൽ ക്ലീഷൻ ഹൊറർ മൂവി തന്നെയാണ് ഈ ഒരു ടൂ എന്ന ചിത്രം എന്ന് പറയാം ആദ്യ സിനിമയെ കമ്പയർ ചെയ്തിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നണ്ണെന്ന അല്ലെങ്കിൽ ആ ഒരു സ്ത്രയറിൻ എന്ന കഥാപാത്രത്തിലൂടെ കൂടുതലായിട്ട് സാധനങ്ങൾ പറഞ്ഞു പോകാനാണ് സിനിമ ഉദ്ദേശിക്കുന്നത് പക്ഷെ കമ്പയർ ടു ഫസ്റ്റ് മൂവി വളരെയധികം പ്ലെയിൻ ആണ് ഈ ഒരു മൂവി എന്ന് പറയാൻ കുറച്ചും കൂടി ആയിട്ടുള്ള കുറച്ചും കൂടി ലെങ്ത്തി ആയിട്ടുള്ളൊരു മൂവിയാണ് പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒന്നും തന്നെ സിനിമയിൽ ഇല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ക്യാരക്ടേഴ്സിനും ബേസ് ചെയ്തിട്ടുള്ളൂ പല കടക്കും ആകെ ഒരു അഞ്ച് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് സിനിമ ചുറ്റി ചുറ്റി നടക്കുന്നത് സോ തന്നെ തുടക്കം മുതൽ ഇതിൻ്റെ എൻഡിങ് എവിടെയാണ് നോക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ട് കാണുമ്പോഴേ തേർഡ് ആക്ട് എവിടെയായിരിക്കും എൻഡ് ചെയ്യുക നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന രീതിയിലാണ് അത്രയും ആയിട്ട് തന്നെയാണ് സിനിമ മൂവി പക്ഷെ വലിയ ലാഗടിയോ ബോറടിയോ ഒന്നും ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ ഒരു രസത്തിനങ്ങനെ കണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളു അല്ലാതെ വലിയ ഗുമ്മൊന്നുമില്ലാത്ത ഒരുപാട് ജംസ്കെയറുകളൊക്കെ കൊത്തിക്കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെ ചീറ്റു പോയിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിൽ ആകെ പേടിപ്പിക്കുന്ന ഒരൊറ്റ സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് സിനിമ കാരണം ഉണ്ടായതല്ല സിനിമ നമ്മളിങ്ങനെ വെറുതെ പ്ലെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ ഏതൊരു വെള്ളം കൊണ്ടു കൊടുത്തിട്ട് ആളിങ്ങനെ നടന്നുപോയി ഇറങ്ങിയിട്ട് ആൾക്ക് ഭ്രാന്തമായിട്ടായിരിക്കും പക്ഷെ പെട്ടെന്ന് അത് കണ്ടപ്പോൾ പേടിച്ചു അതങ്ങനെ നമ്മുടെ കൂടെ കൊണ്ടുപോകണമെന്ന് ആരെങ്കിലുമൊക്കെ നമ്മൾ പേടിപ്പിച്ചാലുള്ളൂ അല്ലാത്ത സിനിമ നമ്മൾ പേടിപ്പിക്കുന്നുമില്ല സോ അതുകൊണ്ട് തന്നെ പേടിക്കാനായിട്ട് ഈ സിനിമയ്ക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല കോഞ്ചറിംഗ് ഫ്രാഞ്ചൈസില് അല്ലെങ്കിൽ കോഞ്ചറിങ് യൂണിവേഴ്സിലെ സിനിമകളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ ആയിട്ട് വെച്ചിരിക്കുന്ന കുറേ റഫറൻസുകളും കുറച്ച് ഈസ്റ്ററക്സ് ഉണ്ട് സോ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമ കാണാം ഇപ്പോൾ ഈ സിനിമയുടെ ഇവൻറ്റ്സ് നടക്കുന്നത് കുറച്ച് മുമ്പാണ് അറൗണ്ട് ഒരു കോഞ്ചറിങ് സിനിമകൾ നടക്കുന്ന ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സിനിമയുടെ ഇവൻസ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വരുന്ന ഒന്നോ രണ്ടോ റഫറൻസുകൾ അത് ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു സ്പോയിലർ ഒന്നുമല്ല ഒരു ഡോർ ഉറക്കുന്ന സീക്വൻസ് ഉണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോഞ്ചറിങ് ടൂ ആയിട്ട് കണക്റ്റ് ഒരു സീക്വൻസ് ഉണ്ട് അതൊക്കെ ഫ്രെയിം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ സീക്വൻസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന രസമുണ്ട് സോ അത്തരത്തിൽ ആ ഒരു കോഞ്ചറിങ് യൂണിവേഴ്സലായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിലെ എല്ലാ സിനിമകളും തറായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഒരുപാട് ഈസ്റ്ററക്സ് ഉണ്ട് ഇത് മാത്രമാണ് സിനിമയിൽ കുറച്ചെങ്കിലും ഒരു സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം അതിൻ്റെ ഇതിൻ്റെ ആ ഒരു എൻക്രെഡിറ്റും അവർ ഇനി വരാനിരിക്കുന്ന അടുത്ത അവസാനത്തെ ആ ഒരു യൂണിവേഴ്സിലെ തന്നെ കംപ്ലീഷൻ ആവാൻ പോകുന്ന സിനിമയായിട്ട് ടൈ അപ്പ് ഒക്കെ ഉണ്ട് സോ ആ ഒരു യൂണിവേഴ്സിനെ തറയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായത് അടുത്ത കോഞ്ചറിങ് സിനിമ നിങ്ങൾ കാണാതിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ടൂ എന്ന സിനിമ കണ്ടിരിക്കണം കാരണം ഈ സിനിമ എങ്ങനെയാണ് ടൈഅപ്പ് ആവുന്നത് വ്യക്തമായിട്ട് കാണിച്ചിരുന്നുണ്ട് അതല്ലാതെ നോർമൽ ഒരു പേടിപ്പിക്കാൻ അല്ലെങ്കിൽ പേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൊറ സിനിമ കാണാനായിട്ട് പോകുന്നവർക്ക് ഈ യാതൊരു തരത്തിലുള്ള ഹൊറർ എലിമെൻസും കിട്ടാത്തൊരു സിനിമ ആയിരിക്കും എന്ന് തോന്നുന്നു ഇനി അങ്ങനെ ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾ ഈ സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ തന്നെ ഒന്നോ പേരെ തന്നെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക അങ്ങോട്ടും ഇങ്ങനെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സിനിമേൻ്റെ ഇടയിൽ അവിടെ ആ കഥ ഉണ്ട് ഇവിടെ ഈ കഥ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ കഥകളൊക്കെ സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ തന്നെ വേണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് പേടിപ്പിച്ച കുറച്ച് പേടിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ ഒരു കോഞ്ചറിങ് ടു എന്ന സിനിമയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വലാക്കുന്ന ഒരു ക്യാരക്ടറിനെ കാണുന്നത് സത്യം പറഞ്ഞാൽ അന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല അന്ന് ഏത് അതിൽ ആ ഒരു വലാക്കുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ അത് തന്നായിരുന്നു എൻ്റെ മനസ്സിൽ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോഴക്കം ആ സാധനം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരും ഉറക്കം തന്നിട്ടുണ്ടായിരുന്നില്ല ആ ദിവസം അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ കണ്ട് 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 ഇതിലൊക്കെ വന്നിട്ട് വലാക്ക വന്ന് നിൽക്കുമ്പോൾ പാടുന്നു എന്നോട് പറയുന്ന ആ ഒരു രീതിക്കാണ് വലാക്കനെ കൊണ്ട് എത്തിച്ചു വെച്ചിട്ടുള്ളത് സോ ഉണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് കാണിച്ച് 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 അലമ്പാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോഞ്ചറിങ് ആ ഒരു ഫ്രാഞ്ചൈസ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് വലാക്കിനെ വെച്ച് തന്നെ ഓട്ടാതെ വേറെ ഏതെങ്കിലും പ്രയത്നം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു സോ ഹോപ്പ് ഇനി വരാനിരിക്കുന്ന കോഞ്ചറിംഗ് സിനിമയിൽ പുതിയ ഏതെങ്കിലും ഒരു പ്രയത്നം കാണിച്ച് പേടിപ്പിക്കുകയായിരിക്കും കാരണം വലാഖിനെ കണ്ടിട്ട് പേടി ഇനി ജന്മത്തിൽ വരുന്ന എനിക്ക് തോന്നുന്നില്ല സോ അതുകൊണ്ട് തന്നെ വലാക്കിനെ കൊളാക്കിയിട്ടുള്ളൊരു കഥയാണ് നണ്ടു എന്ന് പറയാം സോ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് പേടിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീടുകളിൽ വീണ്ടും കാണാം നന്ദി